हलो फ्रेंड्स वेलकम बैक टू आर्यदेस रेसिपीस या पालक पोटाटो वे वाले एलुपेस्ट रेसीपी आने तैयार नोक अ पालक या वो कुछ वैच्ड अल्प नर वे कुमें नलोण कहुकना याप पड़ेटें वो नलोण कहुकड़े चेरी परीपाणी ई परीपाणी पेट वेंत कूँ നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പരിപ്പാണെങ്കിൽ ഉള്ളതെന്ന് വെച്ചാൽ അതായാലും യൂസ് ചെയ്യാം. പരിപ്പ് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനാണ്. ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് തൂകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നല്ലോണം കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടക്ക നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. നുറുക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അത് കുക്കറിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അതിനേണ്ട കുക്കറിലൊന്ന് അടച്ച് ഒന്ന് ആവി കയറ്റണം. ഒരു വിസിൽ വേണ്ട. ഈ ചെറിയ പരിപ്പായതുകൊണ്ട് നമുക്കൊന്ന് ആവി കയറിയാൽ മതി. സമാന സാമ്പാർ പരിപ്പാണെങ്കിൽ ഒരു വിസിൽ വേണ്ട വരും. ഒന്ന് ഒന്ന് ആവി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാലക്കൊന്ന് നുറുക്കിയെടുക്കുകയാണ്. പാലക്ക് ചെറിയ ഇതായിട്ട് ഇതേമാതിരി ഒന്ന് അരിഞ്ഞെടുക്കാം. പാലക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. പ്രഷറൊന്ന് പോയ ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. പരിപ്പൊക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പാലക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നടുവ് കീറിയിട്ട് കൊടുക്കുകയാണ്. പച്ചമുളകാണ് ഞാൻ കൂടുതൽ ചേർക്കുന്നത്. ഒരു മുളക് പൊടി ഒരു കാൽ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നടു കീറിയിട്ട് കൊടുക്കുകയാണ്. എൻ്റെ കഥകളിലെ ഒരു പച്ചമുളക് ഒരു ടേസ്റ്റാണ് കറിക്ക്. മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാൽ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കിയ ശേഷം ഒരു അടപ്പ് വെച്ച് ഒന്ന് അടച്ച് വേവിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇലക്കറി ആയ കാരണമുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ പിന്നെ പൊട്ടാറ്റോ ഒക്കെ നമുക്ക് വെന്ത് കിട്ടിയതാണ്. അതുകൊണ്ട് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇങ്ങനെതേ പാലക്ക് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു അര മുറി തേങ്ങാപ്പാല് ചേർക്കുകയാണ്. ഒന്നാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാണ്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു അര സ്പൂണോളം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് മൂന്ന് വറ്റമുളക് രണ്ട് പീസാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം.
പിന്നെ കടുകും ഉണക്കമുളകും താളിച്ചത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാവണ്ണം ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.